എല്ലാവർക്കും നമസ്കാരമുണ്ട് ജനഗണമന എന്ന സിനിമ കണ്ടു ഈ സിനിമ കാണുന്നതിന് മുമ്പ് ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഈ സിനിമയെ സംബന്ധിച്ചുള്ള എല്ലാ ഇൻ്റർവ്യൂകളും നമ്മൾ കാണാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പിന്നെ പൃഥ്വിരാജ് വരുന്ന ഇൻ്റർവ്യൂകൾ ഉറപ്പായിട്ട് നമ്മൾ കാണാറുമുണ്ട് അതുകൊണ്ട് തന്നെ സിനിമയെക്കുറിച്ചുള്ളൊരു പിക്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് സിനിമ ഇങ്ങനെയായിരിക്കും സിനിമ വലിയൊരു സ്കെയിലുള്ള ഒരു സിനിമയാണ് സിനിമയിൽ ഒരുപാട് പേർ അണിനി കുറേ അധികം സീനുകളുണ്ട് ഇങ്ങനെ കുറേ പൊക്കിയടിക്കൽ നമ്മൾ ഈ സിനിമയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ സിനിമ നമ്മൾ കണ്ടപ്പോൾ വലിയ കാശുമുടക്കുള്ളൊരു സിനിമയായിട്ടൊന്നും അല്ല നമുക്ക് തോന്നിയിട്ടുള്ളത് അതിനകത്ത് കുറച്ച് മൂല്യങ്ങളുണ്ട് അതുപോലെ തന്നെ അവർ എടുത്തു പറഞ്ഞ ചില സംഭവം ുണ്ട് അത് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഈ സിനിമ ആരൊക്കെ കാണണം എന്തിനു കാണണം ആരൊക്കെ കാണാൻ പാടില്ല എന്നൊക്കെ നമ്മൾ ഈ ഒരു റിവ്യൂ വഴി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് കാണാം ജനഗണമനയുടെ റിവ്യൂ ായകനായിട്ടുള്ള ഡിജോ ആന്റണി സംവിധാനം ചെയ്തിട്ടുള്ള ജനഗണമനയിൽ ഇഷ്ടപ്പെടാതെ പോയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ റിവ്യൂ തുടങ്ങാം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞ ഇതിനകത്ത് ഡയലോഗുകളാണ് ഇതിനകത്ത് ആദ്യ പകുതിയിൽ ഡയലോഗുകൾക്ക് വലിയ പ്രാധാന്യം ഒന്നും കൊടുക്കാതെ പോലെയാണ് തോന്നിയിട്ടുള്ളത് ആദ്യ പകുതിയിൽ കൈയടിക്കാനുള്ള നിമിഷങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ അത് ഡയലോഗുകൾ കൊണ്ടുള്ള നിമിഷങ്ങളൊന്നും അല്ല ജെയ്ക്സ് ബിജോയുടെ ബിജെ കൊണ്ടുള്ള നിമിഷങ്ങളാണ് ജനഗണമന സിനിമയിൽ ആളും തീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടുണ്ട് അതിനകത്ത് താതക തികതക എന്നൊക്കെ പറഞ്ഞു പോകുന്ന ഒരു സെന്റൻസ് ഉണ്ട് അത് നമ്മുടെ ഹൃദയത്തിലെ താതക താരോ അങ്ങനെയൊക്കെ അതൊരു ഇമോഷണൽ സോങ് ആയതുകൊണ്ട് അങ്ങനെ വന്നപ്പോഴും നമുക്ക് ആ ഒരു ഇമോഷൻ കിട്ടാതെ പോയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു ഈ സിനിമയിൽ മമത അവതരിപ്പിച്ച സഭ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടായിരുന്നു ആ ഒരു കഥാപാത്രത്തിന് കുറച്ചും കൂടെയൊക്കെ ഒരു ആഴം കൊടുക്കാമായിരുന്നു തോന്നിട്ടുണ്ട് കുറച്ചും കൂടെയൊക്കെ ഒരു ഡെപ്ത് ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ക്യാരക്ടർ വരുമ്പോൾ തന്നെ നമുക്കൊരു ഫയർ ഒക്കെ തോന്നിയതിന് ശരിക്കും ആളുകളെ കോരുതെരിപ്പിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു അത് പക്ഷേ എന്തോ സ്ക്രിപ്റ്റിലെ കുഴപ്പമാണോ അതോ മമത പെർഫോം ചെയ്യാത്തതാണോ നമുക്കതുകൊണ്ട് രസിച്ചു വന്നില്ല അങ്ങനെ നമ്മൾ വലിയൊരു സിനിമയാണെന്ന് വിചാരിച്ച ജനഗണമന പൂച്ചയെ പോലെ ആദ്യ പകുതിയിൽ ഇങ്ങനെ നടന്നു പോവുകയാണ് ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനം എത്തുമ്പോൾ പൃഥ്വിരാജിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട് ചുമ്മാ നടന്നു പോകുന്നതേ ഉള്ളൂ അവിടെ തൊട്ട് കഥ മാറുകയാണ് ക്വീൻ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ഡിജോ ആൻ്റണി തന്നെയാണ് ഇതിൻ്റെ സംവിധായകൻ ആ ഒരു യൂണിവേഴ്സിൽ തന്നെയാണ് ഈ ഒരു സിനിമയും നടക്കുന്നത് അതായത് ഇതിൻ്റെ അകത്ത് സെക്കൻഡ് ഹാഫിൻ്റെ എഴുപത് ശതമാനം കോർട്ട് റൂമിൻ്റെ അകത്താണ് അവിടെയാണ് ഇത് ആരൊക്കെ കാണുമെന്നുള്ളൊരു ചോദ്യത്തിൻ്റെ പ്രസക്തി ഉണ്ടാകുന്നത് ഒരു മാസം ത്രില്ലർ ഒന്നും നിങ്ങൾ പ്രതീക്ഷിച്ച് പോവുകയോ ചേർത്ത് ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഡയലോഗുകൾക്ക് ചില പ്രാധാന്യ കുറവൊക്കെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ എല്ലാം കൂടെ തീർത്ത് ഒരു പത്ത് ഇരട്ടിയായിട്ട് സെക്കൻഡ് ഹാഫിൽ തരുന്നുണ്ട് കോർട്ട് റൂം ആണെങ്കിലും അങ്ങോട്ട് പിടിച്ചിരുത്തും നമ്മൾ എഴുന്നേറ്റ് കൈയടിച്ചു പോകും സിനിമയിലെ നടി നടന്മാരുടെ പ്രകടനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷമീ തിലകൻ നൈസായിരുന്നു സുരാജ് അടിപൊളിയായിരുന്നു പൃഥ്വിരാജ് നന്നായിട്ടുണ്ടായിരുന്നു വിൻസിയുടെ ഒക്കെ അഭിനയം നൈസായിരുന്നു ശക്തമായിട്ടുള്ള രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ജനഗണമന സംഭവം നൈസ് ഡയലോഗുകളൊക്കെ സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്നു പക്ഷെ ഈ സിനിമ ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ ഇത് ഇതെങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്നൊക്കെ ഒരു പിടിത്തവും കിട്ടത്തില്ല അവസാനം കൊണ്ട് എത്തിക്കും അത് സിനിമയുടെ ഒരു പ്രത്യേകതയാണ് സിനിമ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങള് കാലത്തിനതീതമായിട്ട് സഞ്ചരിച്ചവ തന്നെയാണെന്നാണ് തോന്നിയിട്ടുള്ളത് ഇത് എപ്പോൾ റിലീസ് ചെയ്താലും അതിന്റെ പ്രാധാന്യം നശിക്കത്തുമില്ല ജനഗണമനയുടെ ആദ്യ പകുതി മാറ്റി നിർത്തി കഴിഞ്ഞാൽ പടം നന്നായിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നൈസ് സിനിമ തന്നെയായിരുന്നു ഒരു ബ്ലോഗർ ഒന്നുമല്ല അപ്പോൾ നമ്മുടെ റിവ്യൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവണ്ണം